രാജ്യ തലസ്ഥാനത്തുണ്ടല്ലോ, പലപ്പോഴും ഒരുപാട് പേര് അവിടെ ചേക്കേറിയവരുണ്ട് അല്ലേ. അവരുടെ കുട്ടികളെ ഭാഷ പഠിപ്പിക്കുക എന്നുള്ളത് പലപ്പോഴും ഈ ഡൽഹിയിൽ നിന്നും ബോംബെയിൽ നിന്നൊക്കെ വരുന്ന കുട്ടികൾ മലയാളം പറയാൻ ബുദ്ധിമുട്ടാണ് നമ്മൾ കാണാറുണ്ട്. അപ്പൊ ഈ കുട്ടികളെയൊക്കെ മലയാള ഭാഷ പഠിപ്പിക്കുക എന്നുള്ളത് വലിയ പ്രശ്നമാണ്. പക്ഷെ നമ്മുടെ മാതൃഭാഷയാണ് മലയാളം, പഠിക്കാതെ വയ്യ, പഠിച്ചേ പറ്റൂ. അതിൻ്റെ ഒരു മനോഹരിതയുണ്ടല്ലോ, മലയാളം എത്ര ഭംഗിയുള്ള എത്ര ലളിതമായ ലാംഗ്വേജ് ആണെന്നറിയോ. അപ്പൊ അത് പഠിപ്പിക്കാനായിട്ട് അവിടെ ഒരു കൂട്ടായ്മയുണ്ട് അല്ലെ. ആ കൂട്ടായ്മയുടെ വിശേഷങ്ങളിലേക്കാണ്. കാനിംഗ് റോഡിലെ കേരള സ്കൂളിലാണ് ഈ വർഷത്തെ പഠനോത്സവം സംഘടിപ്പിച്ചത്. മലയാള മിഷൻ സംഘടിപ്പിച്ച പഠനോത്സവത്തിൽ അക്ഷരപ്പാട്ട് പാടിയും അക്ഷരങ്ങൾ കൊണ്ട് ചിത്രം വരച്ചുമൊക്കെ കുട്ടികൾ ഭാഷ അഭ്യസിച്ചു. ഡൽഹിയിൽ ജനിച്ചു വളർന്ന ഒരുപാട് മലയാളികളുണ്ട്. ഇവർക്കൊക്കെ മലയാളം പഠിപ്പിക്കുന്നതിനുള്ള ഒരു പ്രസ്ഥാനമായി ഇത് വളർന്നു. ഇന്നിപ്പോൾ മലയാളം മിഷൻ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും മലയാളി എവിടെയുണ്ടോ അവിടെയെല്ലാം മലയാളം മിഷൻ ഉണ്ട് എന്നുള്ള സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഡൽഹിയിലെ കേരള സ്കൂളുകളിൽ മാത്രമാണ് മലയാളം പഠന വിഷയമായുള്ളത്. മറ്റ് സ്കൂളുകളിലെ വിദ്യാർത്ഥികളായ കുട്ടികൾക്ക് അതുകൊണ്ട് തന്നെ ഭാഷാ പഠനം ഡൽഹിയിൽ സാധ്യമല്ല. ഇതിനുള്ള പരിഹാരമാണ് മലയാളം മിഷന്റെ പ്രവർത്തനം. പഠനോത്സവം എന്ന പേരിൽ പരീക്ഷയല്ല, പരീക്ഷ എന്ന് നമ്മൾ പറയാറില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എങ്ങനെയാണോ കുട്ടികൾ പഠിപ്പിക്കുന്നത്, അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു മൂല്യനിർണയം എന്ന് മാത്രം എന്നുള്ള നിലയിലാണ് ഈ പരിപാടി ഇന്നിവിടെ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ഏതാനും വർഷമായി ഡൽഹിയിൽ മലയാളം മിഷന്റെ ആഭിമുഖ്യത്തിൽ മലയാള പഠനം നടക്കുന്നു. കോവിഡ് കാലത്ത് വലിയ വെല്ലുവിളികൾ നേരിട്ടാണ് ഭാഷാ പഠന പദ്ധതി മുന്നോട്ടു പോയത്. ഡൽഹിയിലെ എല്ലാ മലയാളികളായ കുട്ടികൾക്കും ഭാഷാഭ്യാസം സാധ്യമാക്കുക എന്നതാണ് മലയാളം മിഷന്റെ ലക്ഷ്യം. 24 ഡൽഹി. അപ്പം മലയാള ഭാഷ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഡൽഹിയിലുള്ളവർക്ക് ഇത് വലിയൊരു സഹായമാണ്. തീർച്ചയായിട്ടും നമ്മുടെ മാതൃഭാഷയാണ്, അത് നമ്മൾ പഠിക്കണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെയും അഭിപ്രായം. കൂടുതൽ ഭാഷ അറിയുന്നത് തീർച്ചയായിട്ടും ഒരു സമ്പത്ത് തന്നെയാണ് അല്ലേ. അതെ അതെ, എല്ലാ ഭാഷകളും പഠിക്കുക, എല്ലാ ഭാഷകളും പഠിക്കാന്ന് കൊച്ചുകുട്ടികൾ ഇഷ്ടപ്പെട്ടെന്ന് ഭാഷ പഠിക്കും. പക്ഷേ ഒപ്പം നമ്മുടെ മാതൃഭാഷയെ മറക്കരുത്. നല്ല ഭാഷയാണ് മലയാളം, ഭാഷ പഠിച്ചുകൊണ്ടേയിരിക്കുക.